ഹലോ ഡ്യൂഡ്സ്, ദേ എൻ്റെ ബാക്കിൽ എന്താ കാണുന്നതൊക്കെ? ഊട്ടിയിലെ ഫെൺഹിൽ റോയൽ പാലസ്. ആ കിളികൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ റോയൽ പാലസ്, റോയൽ സ്യൂട്ട്, രാജകുമാരിയോടൊപ്പം ഒരു ദിനം. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ സെക്കൻഡ് വിസിറ്റാണ് റോയൽ പാലസിൽ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് ടൂറിന് വന്നപ്പം ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് അറിയാം. അപ്പം നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് ഇത് ഷൂട്ട് ചെയ്യണം. അന്ന് ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ ജസ്റ്റ് വന്ന് കണ്ടു അങ്ങ് പോവല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം സ്റ്റേ ചെയ്തു. അപ്പോൾ ഇന്നത് വൈഡായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളിത് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് റോയൽ പാലസിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗ്. സ്റ്റേ ചെയ്ത റിസോർട്ടിന് നമ്മൾ മോർണിംഗ് വാക്കിന് പോയത് ഓർമ്മയുണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ നടന്നു പോയത്. ഒരു വൈഡ് ഏരിയാണ്ട്, എത്ര ഏക്കർ ഉണ്ടെന്ന് എനിക്കറിയില്ല. വൈഡ് ഏരിയയാണ് ഇത്. ആക്ച്വലി ഒരു ഇതിൻ്റെ അന്ന് നേരത്തെ നമ്മൾ കണ്ടില്ലേ നിറച്ച് ഇളതൂർന്ന മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ പക്ഷേ കുറച്ച് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. അവിടെ എന്താ കാണാനുള്ളത് നോക്കാം. ഞാൻ ഇവിടെ എന്താ പറയുക, ചെക്ക് ഇൻ ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പം നമ്മൾ വേറെ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് ലേറ്റായിട്ടാണ് വന്നത്. സോ ഞാൻ ഈ ഒരു ലൈറ്റിൽ ഇവിടുത്തെ വെളിയിലുള്ള ആംബിയൻസൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ നമ്മൾ നടന്ന് ബാക്കിൽ വന്നപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് അടിപൊളിയായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. ആക്ച്വലി അന്ന് ഞാൻ വന്നപ്പോൾ ഈ ഏരിയയിലൊന്നും വന്നില്ല. അറിയാലോ, നമ്മൾ കോളേജ് ടൂർ എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ എക്സ്പ്ലോറിംഗ് ഒന്നും ഇല്ല. ജസ്റ്റ് വന്ന് സ്റ്റേ ചെയ്തു പോയി എന്നല്ലാതെ ഈ ഏരിയയിലേക്കൊന്നും ഞാൻ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. മൈസൂർ രാജവംശയല്ലേ, മൈസൂർ രാജവംശത്തിലെ അവരുടെ ഊട്ടിയിലുള്ള സമ്മർ പാലസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ അറിയാം ഓരോ സ്യൂട്ട്സിന് ഓരോ പേരാണ്. മഹാരാജ, മഹാറാണി, വൈസ്രോയി, പിന്നെ അങ്ങനെ അങ്ങനെ ഓരോന്ന്. ഇവിടെ നിന്നിട്ട് ദൂരെ ടി എസ്റ്റേറ്റുകൾ കാണാം കേട്ടോ. സൺലൈറ്റ് വിത്ത് ടി എസ്റ്റേറ്റ്, അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇവിടുത്തെ പഴയ ഷട്ടിൽ കോട്ടാണ് കേട്ടോ. ഇപ്പോൾ അത് ഓപ്പൺ അല്ല. എന്താണ്ട് ഈ സംഭവം, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് രാജാക്കന്മാരും രാജ്ഞിമാരും കുട്ടികളും ചെറുമക്കളുമാരും ഒക്കെ വന്ന് താമസിച്ചിരുന്നൊരു സ്ഥലം അല്ലേ പാലസ്, മൈസൂർ രാജവംശത്തിൻ്റെ സമ്മർ പാലസ്. നമ്മളത് ഈ ചേർന്നത്തിൽ നിന്നൊരു വിഷ്വലൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കടന്ന് പിടിക്കുകയാണ്. ഇത് നല്ല ഇരുമ്പാണെന്ന് തോന്നുന്നു, മുടിഞ്ഞ വെയിറ്റാണ് ഇതിന്. ഉണ്ടോ ഇതമ്മി, ഇതെല്ലാം ഒരു ഓൾഡ് പഴയ മോഡൽ വർക്കാണ് ഇവിടെ. ഇപ്പം നമുക്ക് റോയൽ പാലസിന് ഇവിടുത്തെ ചൂട് കോഫി കിട്ടേക്കുള്ളൂ അല്ലേ. പക്ഷെ ഇങ്ങോട്ട് സെർവ് ചെയ്യുമോ എനിക്കറിയില്ല കേട്ടോ. അകത്താണ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. കിലുക്ക സിനിമ എല്ലാവർക്കും ഓർമ്മയില്ലേ, നമ്മുടെ തിലകൻ ചേട്ടൻ്റെ വീട്. ആ വിൻഡോ പോലുള്ളത് കണ്ടോ, ആ ഒരു മോഡിൽ ഒരു സാധനം പൊങ്ങിയിരിക്കുന്നത്. ഇവിടെ ആയിരുന്നു നമ്മുടെ കിലുക്കത്തിനകത്ത് ഇന്നസെൻ്റ് മത്തങ്ങ തലേന്നൊക്കെ വിളിച്ചിട്ട് പോയിട്ട് വന്ന് സോറി പറഞ്ഞുകൊണ്ട് വരുന്നൊരു സീനില്ലേ, അതിവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. നമുക്കിനി ഈ സൈഡിൽ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാം കേട്ടോ. ഇവിടെ അങ്ങ് കണ്ട അത്രയും ലോങ്ങിൽ അവിടം വരെ ഇതുണ്ട്. ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഓരോ മഹാരാജാക്കന്മാരുടെയൊക്കെ പടമാണ്. അപ്പോൾ ഇനി ഞാൻ വന്നിട്ട് ആക്ച്വലി ഇതുവരെ ഒന്നും കഴിച്ചില്ല കേട്ടോ. ആദ്യം നമുക്കൊരു ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇതേ ഇതാണ് റെസ്റ്റോറൻറ്റ്. അതി വിശാലമായ ഏരിയ ആണ് കേട്ടോ.
നമുക്ക് പോയിട്ട് ഇനി നമ്മുടെ റൂമിൽ കാണാം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഹെറിറ്റേജ്, അതായത് പഴയ രാജാക്കന്മാർ അവരുടെ കുടുംബ ചരിത്രങ്ങൾ. ഇതിങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ സുന്ദരിയായൊരു രാജ്ഞി ആയിരുന്നിരിക്കണം അല്ലേ. ഇവിടെ ഈ ഒരു ഏരിയ, നമ്മൾ ഈ നടന്നു പോകുന്ന കോറിഡോർ, ഇങ്ങനെയുള്ള ഒരു ഇവിടെ ഹെറിറ്റേജ് ഫോട്ടോസ് ആണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു കുഞ്ഞു ഭാഗമുണ്ടോ. നമ്മുടെ പാലസ് നിന്നിട്ടുള്ള പഴയൊരു ഫോട്ടോ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തോ ഒരു കണ്ണാടി പോലുള്ള ഒരു വർക്ക് ഉണ്ടോ? അയ്യോ കണ്ണാടി അല്ലേ അകത്ത്. ഞാൻ വിളിച്ചത് കണ്ണാടി ഇത് ബാക്കി എന്തോ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പരിപാടികളുണ്ട്, ഇങ്ങനെയുള്ള അത്യാവശ്യം വർക്കുകൾ കേട്ടോ. അപ്പം ഞാൻ നടന്നു പോകുന്ന ഈ രണ്ട് സൈഡും ഇതേപോലുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ഓരോ റൂംസാണ് കേട്ടോ. ഇതിൻ്റെ പേര് റീജൻ്റ് സ്യൂട്ട്. അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഉണ്ട്, മഹാരാജ സ്യൂട്ട്. ഇതൊക്കെ എനിക്ക് ഇവിടുത്തെ മഹാരാജ സ്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഡീലക്സ്, സൂപ്പർ ഡീലക്സ് അങ്ങനെയുള്ള റൂംസാണ്. ഇതൊക്കെ എന്തൊരു വിശാലമായൊരു കോറിഡോറാണ് അല്ലേ. നമ്മൾ നടന്ന് വന്നത് അവിടെ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വേണ്ട ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. ഇതിൻ്റെ പേര് പ്രിൻസ് റോയൽ സ്യൂട്ട്. ഇവിടെ ആക്ച്വലി ഞാൻ എടുത്തിരിക്കുന്ന സ്യൂട്ട് ജൂനിയർ സ്യൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല പല വെറൈറ്റി ഉണ്ട്, ഡീലക്സ്, സൂപ്പർ ഡീലക്സ്, ജൂനിയർ സ്യൂട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് രണ്ട യുവരാജ, യുവരാജ അല്ല സോറി യുവറാണി, യുവറാണി പ്രിൻസ് റോയൽ സ്യൂട്ട് കേട്ടോ. ആക്ച്വലി ഞാനിവിടെ പോയി, ആക്ച്വലി എനിക്ക് വഴിതെറ്റി, ഞാൻ എൻ്റെ റൂം കാണിക്കാൻ വന്നതാ. ഇവിടെ ഒന്നും അല്ല എൻ്റെ റൂം. അയ്യോ ഇവിടെ എവിടെ കണ്ടാലും ഒരേപോലൊക്കെ ഇരിക്കുക. എന്നിട്ട് രണ്ട്, അയ്യോ ആ ആ റൂമിനൊരു പേരുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. ഞാനൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ എന്തെങ്കിലും ഡൗട്ടുണ്ട്? ദൈവമേ, ആ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ജൂനിയർ സ്യൂട്ട്, ഭരത്പൂർ സ്യൂട്ട്. അയ്യോ അയ്യോ നല്ല സൗണ്ടൊക്കെ. വൗ, നമ്മൾ റൂം തുറന്ന് അകത്ത് കയറുമ്പോൾ അതേ ഇങ്ങനെയാണൊരു ചെറിയൊരു ഒരു ലിവിങ് ഏരിയ സെറ്റപ്പ് ഉണ്ട് ഇവിടെ കേട്ടോ. രണ്ട് അവിടെയാണ് നമ്മുടെ ബെഡ്റൂം, അവിടെയാണ്. ഇവിടുന്ന് ശരിക്കും ഈ കർട്ടൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു ഒരു പാഷോ പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയാണ്, ആക്ച്വലി കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ റോയൽ പാലസിലെ റോയൽ റൂം. അടിപൊളി സെറ്റപ്പാണ്, ടുഡോ അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ചാൽ കിട്ടില്ല സെറ്റപ്പാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ബുക്ക് ചെയ്ത് ജൂനിയർ സ്യൂട്ടാണ് കേട്ടോ. ഈ ജൂനിയർ സ്യൂട്ടെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ്, എന്താ പറയുക, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ ആലോചിച്ചത് ഇവിടുത്തെ സൂപ്പർ ഡീലക്സ് ഒക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോളിൻ്റെ അത്ര ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബെഡ് നല്ലൊരു ക്യൂൺ ബെഡാണ്. പിന്നെ ഈ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു റൈറ്റിംഗ് ടേബിൾ, ഒരു റീഡിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. മിറർ ഉണ്ടാവും, അതായത് ഇവിടെ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യാം. പിന്നെ ഈ ടേബിൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഉണ്ടാവും, നമ്മൾ പണ്ടത്തെ പഴയ മോഡലിലെ ലൈറ്റ് ടേബിൾ ലാമ്പ്. അതിൻ്റെ മച്ച് പോലെയാണ് റൂഫുള്ളത്. പിന്നെ നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത് ഇവിടെയാണ്.
ഈ ഡോറിനൊക്കെ ഇത്രയൊരു പഴക്കത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. ഇതിനകത്ത് ഉണ്ടോ ജാക്കോസി പൂളുണ്ട്. പിന്നെ ഇതാണ് സെറ്റപ്പ്. സെറ്റപ്പ് ഹെവി ആണ്, ടു ഡോസ് ഹെവി ആണ്, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. ഡിന്നർ കഴിക്കാൻ വന്നേട്ടോ. ഇത് വെള്ളമാണോ? പ്രോൺസ് 65. നമ്മൾ ഈ നീളമുള്ള നൂഡിൽസ് ഇങ്ങനെ വേണം കഴിക്കാൻ. പിന്നെ ഇവിടെ ഫുഡൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്.